അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടി ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഒരു 200 ഗ്രാം എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കടുകിട്ട് പൊട്ടിയിട്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മൾ വിൽക്കാനുള്ള അച്ചാറായതുകൊണ്ട് ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 250 ഗ്രാം പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കാം. ഈ അരിഞ്ഞിടുമ്പോൾ നമുക്ക് ഗ്രേവി കുറവായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ചതച്ചിടുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. 2 കിലോ ചെറുനാരങ്ങയും 1 കിലോ ഈന്തപ്പഴവുമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. അതിനുള്ള മുളക് പൊടിയും വെളുത്തുള്ളിയൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ ആയതുകൊണ്ട് വിനാഗിരി കുറച്ച് ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പുളി കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരട്ടെ. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ചാറിയതിന് ശേഷമാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കായത്തിൻ്റെ പൊടിയും ഈ കടുകും ഉലുവയും കൂടി പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കേണ്ടത്. ഈന്തപ്പഴം നന്നായിട്ട് കഴുകി അരിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. ഞാനിപ്പോൾ ഈ അച്ചാറുണ്ടാക്കി നിങ്ങളെ കാണിക്കാം. അതിനുശേഷം അടുത്ത വീഡിയോസിലൊക്കെ മാങ്ങ അച്ചാറും ഞാൻ പിന്നെ മറ്റുള്ള അച്ചാറിൻ്റെ റെസിപ്പികളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈന്തപ്പഴം ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് 2 കിലോ ചെറുനാരങ്ങ ഞാൻ അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് 1 ആഴ്ചയായിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ഈ ചെറുനാരങ്ങയൊക്കെ നല്ലപോലെ അലന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വാട്ടാതെയാണ് ഇത് അരിഞ്ഞ് ഇതുപോലെ ഉപ്പിട്ട് വെച്ചത്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചെറുനാരങ്ങ ഒഴിച്ചു കഴിഞ്ഞിട്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഈ അരപ്പൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് ഈ ചെറുനാരങ്ങ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് നോക്കി ഉപ്പില്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ ചൂടായതിന് ശേഷം ഒന്ന് തീ കെടുത്തിയിട്ടാണ് ഞാൻ മുളക് പൊടി ചേർത്ത് ഇതിലേക്ക് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഈ മുകളിലിങ്ങനെ വെളിച്ചെണ്ണ എണ്ണ ഇങ്ങനെ കിടപ്പുണ്ട്. നമ്മൾ വേറെ രാസവസ്തുക്കളൊന്നും ചേർക്കാത്തത് കൊണ്ട് എണ്ണ നന്നായിട്ട് ഇതിൽ തെളിഞ്ഞു വരണം. നമ്മൾ കുപ്പിയിലാക്കിയതിന് ശേഷം മുകളിൽ എണ്ണ നിൽക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് വഴി ചോദിച്ചാൽ മതി, ഞാൻ അറിയാവുന്നത് പറഞ്ഞുതരാം. അപ്പോൾ